വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കേക്കാണ്, കോഫി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം. അടിപൊളി കേക്കാണ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. കോഫി കേക്ക്, അതായത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കോഫി കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കേക്കാണ്. പക്ഷേ പ്രൊസീജിയേഴ്സൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ അടിപൊളി കോഫി കേക്ക് നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ, അതായത് ബേക്കിങ്ങിൻ്റെ സംബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു കാരണം വെച്ചാൽ അപ്പോഴാണ് നമ്മൾ കൂടുതലും നിങ്ങളുടെ ആ റെസ്പോൺസ് കൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് എപ്പോഴും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ. അപ്പം ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുമ്പ് തന്നെ നമ്മുടെ ബി എസ് സിയിലെ ബേക്ക് ഷോപ്പ് ക്രിയേഷനിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സാറുണ്ടെങ്കിൽ ഉണ്ട്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ലൈക്ക് കൂടെ തരിക കേട്ടോ. അപ്പം ഹിയർ ഇസ് ദ റെസിപ്പി. Let's go to the bake shop. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു 3 മുട്ടയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ 1/2 കപ്പ് ഷുഗറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസും ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രം ആദ്യമേ തന്നെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് വാട്ടം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി കേട്ടോ. കാരണം ഈ റെസിപ്പിയിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കുന്നുണ്ടോ, അതിൻ്റെ മുകളിൽ വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ വിസ്ക് ചെയ്തു ഇത് കൈകൊണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മെഷീനിലോട്ടാണ് കേട്ടോ പോകേണ്ടത്. മെഷീനിൽ ഒരു 5 മിനിറ്റോടെ വിപ്പ് ചെയ്തെടുക്കാം. അപ്പം വിപ്പ് ഇത് നന്നായിട്ട് പൊങ്ങി വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് മെഷീനിൽ നിന്ന് ഊരി നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് 1/2 കപ്പ് മൈദയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെയാണ് ആഡ് ചെയ്യുന്നത് ആദ്യമേ തന്നെ. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ എക്സ്പ്രസ്സോ പൗഡർ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എക്സ്പ്രസ്സോ കോഫി പൗഡർ ഇല്ലെങ്കിൽ ബ്രൂവിൻ്റെ കോഫി പൗഡർ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് നല്ല സ്ലോ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തിലോട്ട് കയറ്റാം. 1/4 കപ്പ് പാല് ഒഴിച്ച് നന്നായിട്ട് സ്ലോയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/4 കപ്പ് ബട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത ബാറ്റർ നമുക്ക് കേക്ക് മോളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഏകദേശം 170°C ഒരു 1 മണിക്കൂർ ബേക്ക് ചെയ്യാം. നമ്മൾ ബേക്ക് ചെയ്യുന്ന വാട്ടർ ബാത്ത് ഉപയോഗിച്ചാണ്, അപ്പോൾ അത് മറക്കരുത്. നമ്മളുണ്ടാക്കാൻ പോകുന്ന ചോക്ലേറ്റ് കോഫി സോസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 1 കപ്പ് വാട്ടർ, അതുപോലെ തന്നെ 1/3 കപ്പ് മിൽക്ക്, അതുപോലെ തന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ, അതുപോലെ തന്നെ 1/2 കപ്പ് ഷുഗർ. എസ്പ്രസ്സോ കോഫി പൗഡറോ ബ്രൂവിൻ്റെ കോഫി പൗഡർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ നന്നായിട്ട് ഒരു 30 മിനിറ്റോളം സ്ലോ ഫ്ലെയിമിലിട്ട് റെഡ്യൂസ് ചെയ്ത് നല്ല തിക്കാക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മളുണ്ടാക്കാൻ പോകുന്നത് കോഫി കണ്ടൻസ് മിൽക്കാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. 1 കപ്പ് പാല്, 1/2 കപ്പ് ഷുഗർ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എക്സ്പ്രസ്സോ പൗഡർ കേട്ടോ. ഇപ്പോൾ മാറിപ്പോവും. എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ബ്രൂ ആണല്ലോ ഉപയോഗിച്ചാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയ പോലെ തന്നെ ഇതും റെഡ്യൂസ് ചെയ്യണം. ഏകദേശം പറ്റുന്ന വരെ റെഡ്യൂസ് ചെയ്യണം. പക്ഷേ കൂടുതൽ നന്നായിട്ട് ഇളക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് തരിയാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ.
ഇനി കേക്കിനുള്ള ക്രീം നമുക്ക് വിപ്പ് ചെയ്യാം. നമ്മൾ 2 കപ്പ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ച ആ കണ്ടൻസ് മിൽക്ക്, കോഫി കണ്ടൻസ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്യണം. പക്ഷേ ആഡ് ചെയ്തതിന് മുമ്പ് ഒരു 2 മിനിറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് വിപ്പ് ചെയ്തിട്ട് ശേഷം നമ്മൾ ആ കോഫി കണ്ടൻസ് മിൽക്ക് അവിടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഒരുമിച്ച് വിപ്പ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഫിയുടെയും കാരാമലും, ഇപ്പോൾ നമ്മുടെ ഷുഗർ റെഡ്യൂസ് ആയപ്പോൾ കാരാമലിൻ്റെ ഒരു ഫ്ലേവർ കാണും. അപ്പോൾ കോഫിയുടെയും കാരാമലിൻ്റെ മിൽക്കിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല റിച്ച് ആയിരിക്കും നമ്മുടെ ഫില്ലിങ്ങും ഐസിങ്ങും എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളുണ്ടാക്കുന്ന ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ കോഫി ഷുഗർ സിറപ്പ് ആണ് സാധാരണ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയ കോഫി ചോക്ലേറ്റ് സോസിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ എടുത്തു, അതിലോട്ട് 1/3 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ചെയ്യാനുള്ള കോഫി ഷുഗർ സിറപ്പും റെഡിയായി കേട്ടോ. അപ്പം ഇതെല്ലാം റെഡിയാക്കി വെച്ചാൽ നമ്മൾ ഗാർണിഷും റെഡിയാക്കുവാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ വേറൊന്നും അറിയുന്ന വൈറ്റ് ചോക്ലേറ്റ്, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് നല്ല കനം കുറച്ച്, വളരെ കനം കുറച്ച് സ്പ്രെഡ് ചെയ്ത് മാറ്റി വെക്കുക. അതിന് മുകളിൽ എക്സ്പ്രസോ പൗഡർ, കോഫി പൗഡർ ആകുമ്പോൾ എക്സ്പ്രസോയുടെ ഫ്ലേവറും ചോക്ലേറ്റ് കാണും. എക്സ്പ്രസോ അല്ലെങ്കിൽ ബ്രൂവിൻ്റെ പൗഡർ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് ഞാൻ ബ്രേക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ഇഷ്ടമുള്ള സൈസിൽ ചുമ്മാ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ കേക്കിന് മുകളിൽ വെക്കുന്നത്. പക്ഷേ ആദ്യമേ നിങ്ങളിത് കാണിച്ചു തരുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മൾ ഉണ്ടാക്കിയ കേക്ക് കട്ട് ചെയ്യണം. ഇത് നന്നായിട്ട് തണുത്തു കേട്ടോ, കുറച്ച് സമയമൊക്കെ എടുത്ത് ഇതൊക്കെ ചെയ്തു വന്നപ്പോഴത്തേന് നന്നായിട്ട് തണുത്തു. നന്നായിട്ട് തണുത്ത് നമ്മൾ 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ ഈ കേക്ക് റിംഗ് കട്ടറിനെ കുറിച്ച് അറിയാനുള്ളതാണെങ്കിൽ നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആ മുകൾ ഭാഗത്തുള്ളതോട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസിങ് എങ്ങനെയാണ് തുറന്ന് കാണിച്ചു തരാം. കോഫി കണ്ടൻസ് മിൽക്കും വിപ്പ് ക്രീമും കൂടെ വിപ്പ് ചെയ്തെടുത്തത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇടാം. എന്നിട്ട് നമുക്കത് പൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബേസ് ഒന്ന് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടി കുറച്ച് ക്രീം വെക്കും. അതിന് ശേഷം നമ്മുടെ സ്പോഞ്ച് വെക്കും. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കോഫി സിറപ്പ്, അതായത് കോഫി ചോക്ലേറ്റ് സിറപ്പ് നമ്മൾ ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കേട്ടോ. ഞാൻ തുടങ്ങുന്നത് എപ്പോഴും സെൻട്രിൽ നിന്നാണ്. സെൻട്രിൽ നിന്ന് പയ്യെ അനക്കി അനക്കി പയ്യെ ഉള്ളത് നമ്മൾ സമയം എടുത്താണ് ഞാൻ ചെയ്യുന്നത്. നല്ലവണ്ണം ഒരേപോലെ ചെയ്തിട്ട് നമ്മൾ കേക്ക് വേണ്ടി ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിന് ശേഷം ഇതിന് മുകളിൽ നമ്മൾ ബാക്കി ഉണ്ടാക്കി വെച്ച സ്പോഞ്ചുകളും, അതായത് സെയിം സ്പോഞ്ച് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത്, നമ്മൾ വീണ്ടും മുകളിൽ ലെയറ് ലെയറായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെയിം പൈപ്പിംഗ് ആണ്. അപ്പോൾ ഈ പൈപ്പിംഗ് കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ഈക്വൽ ഫില്ലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രം കോട്ടിങ്ങാണ്, അതുകൊണ്ടാണ് റഫായിട്ടിട്ട് കേട്ടോ. അപ്പോൾ സാധാരണ കേക്കുകൾ ചെയ്യുമ്പം എല്ലാവരും തന്നെ ക്രം കോട്ടിങ്ങിനെ കുറിച്ച് പറയാറില്ല. എന്നാലും ഞാൻ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഫിനിഷിങ്ങിനുണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം കവർ ചെയ്യാൻ ഈ ഒരു ഫസ്റ്റ് കോട്ട് ചെയ്യുന്ന ക്രം കോട്ടിങ് കൊണ്ട് നമുക്ക് സാധിക്കും കേട്ടോ. നിങ്ങൾ പലരും എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഈ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് പൈപ്പ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേരുണ്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഷെഫേ പൈപ്പിംഗ് ബാഗ് കൊണ്ട് ചെയ്യുന്നത്, അത്ര സാധാരണ അങ്ങ് ചെയ്താൽ പോരെ. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളെപ്പോലെ ഒരുപാട് പേര് ഇത് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് മുതിർന്നവരുണ്ട്. അവർക്കല്ലേ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം എന്ന രീതിയിലാണ് ഞാനിപ്പോഴും പൈപ്പിംഗ് ബാഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈക്വലായിട്ട് പൈപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല, അതായത് അവിടെ ഇവിടെയും പോകുന്നൊന്നും പേടിക്കേണ്ട ഒരാ പ്രശ്നമില്ല. സോ ഡയറക്റ്റ് പൈപ്പ് ചെയ്യുക, ഫിനിഷിങ്ങും വളരെ എളുപ്പമായിരിക്കും. കാരണം ഈക്വൽ എമൗണ്ട് ക്രീമാണ് എല്ലായിടത്തും സ്പ്രെഡ് ആവുന്നത് കേട്ടോ. ആദ്യമേ ചെയ്യുന്ന പാലറ്റ് നൈഫ് വെച്ച് സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്യുക, അതിനുശേഷം മുകള് നന്നായിട്ട് ഫിനിഷ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ സ്മൂത്തായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ. കാരണം ആ ഒരു പൈപ്പിങ്ങിൻ്റെ ഗുണം കൊണ്ടാണ് ഈക്വലായിട്ട് ക്രീം സ്പ്രെഡായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇതുള്ള പുട്ട് ബ്ലേഡ് നമുക്ക് കടന്ന് മേടിക്കാൻ കിട്ടും. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടത്. ഇത് മേടിച്ച് നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് പരിപാടി കഴിഞ്ഞു. ഈ മുകൾ ഭാഗം കൂടെ ഇപ്പം ഇച്ചിരി ചൂടുവെള്ളത്തിൽ ചൂട് കാണിച്ച പാലറ്റ് നൈഫ് നനച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി പെർഫെക്റ്റ് ഉള്ള ഫിനിഷിംഗ് കിട്ടും. ഇനിയാണ് നമ്മൾ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് കാര്യം. ആദ്യമേ ഉണ്ടാക്കി വെച്ച കോഫി ചോക്ലേറ്റ് സോസ് നമ്മൾ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാലറ്റ് നൈഫ് ഇപ്പം ഉപയോഗിക്കുന്ന കാര്യം എല്ലായിടത്തും ഈക്വലായിട്ടൊന്ന് സ്പ്രെഡ് ആയതിനു ശേഷം നമ്മൾ പാലറ്റ് നൈഫ് ഉപയോഗിക്കണ ഉപയോഗിച്ചാൽ മതി കേട്ടോ.
ഇപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് സ്പ്രിങ്കിൾസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുത്താൽ മതി. ഇപ്പോൾ സ്പ്രിങ്കിൾസ് ഇല്ല, സ്പ്രിങ്കിൾസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ മിച്ചമുള്ള വിപ്പ് ക്രീം എടുത്ത് പൈപ്പ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ബോർഡിലോട്ട് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. നമ്മൾ ഗാർണിഷ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യം തന്നെ നമ്മൾ ചോക്ലേറ്റിന് ഗാർണിഷ് ഉണ്ടാക്കിയായിരുന്നു. അത് ഈക്വലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ പേരെഴുതുന്നവരുണ്ടെങ്കിൽ ആ പേര് ഇതാനുള്ള ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇത് പാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വരും. പക്ഷേ പാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കേക്ക് ബോക്സ് ഇച്ചിരി പൊക്കി വെച്ചിട്ട് ക്ലീൻ ട്രാപ്പ് ചെയ്താൽ മതി. അതായത് അതിൻ്റെ അടപ്പ് പൊക്കി വെച്ച് ക്ലീൻ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ചോക്ലേറ്റ് പൊട്ടിയൊന്നും പോകത്തില്ല കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയാണ്. ഞാനൊരു ലെയറിങ്ങിൻ്റെ കാര്യം നിങ്ങളോട് നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ് ഈ ലെയറിങ് വന്നിരിക്കുന്നത് അറിയണ്ടേ. ആ പൈപ്പ് ഇതിൻ്റെ ഗുണം കൊണ്ടാണ് ലെയറിങ് പ്രോപ്പറായിട്ട് എപ്പോഴും കിട്ടുന്നത്. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ലെയറിങ് അകത്തെ ലെയറിങ് ഉണ്ടോ ആ സ്പോഞ്ചിൻ്റെയും ആ ക്രീമിൻ്റെ ഒരേ അളവിലുള്ള ലെയറിങ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് പൈപ്പ് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫില്ലിങ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഇപ്പോൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് നമ്മൾ ഈ കോഫി കേക്ക് ഉണ്ടാക്കുന്നത്. സ്പോഞ്ച് കോഫിയാണ്, അതുപോലെ തന്നെ നമ്മുടെ ക്രീം കോഫിയുടെ ഫ്ലേവറാണ്, അതുപോലെ നമ്മുടെ ഗണാഷ് കോഫിയുടെ ഫ്ലേവറാണ്. അപ്പം ഇതൊരു ഫുള്ളി ഇതൊരു കോഫി കേക്ക് എന്ന് തന്നെ ഇതിനെ പറയാൻ സാധിക്കും. അപ്പോൾ 100% കോഫി കേക്കാണ് ഇത്. ഇപ്പോൾ ചോക്ലേറ്റ് സോസ് ആണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയങ്ങൾ കാണും ഈ കോഫി ചോക്ലേറ്റ് സോസ് സ്റ്റേബിളായിട്ട് നിൽക്കുമെന്നുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല സ്റ്റേബിളായിട്ടാണ് മുകളിൽ നിൽക്കുന്നത്. സൈഡിൽ ഞാൻ ഷെയ്ഡ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഷെയ്ഡിംഗ് എന്ന് പറയുന്നത് ലൈറ്റായിട്ട് ഫ്രെയിം മാത്രമുള്ള സൈഡിൽ വരുള്ളൂ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും മുകളിലുള്ള ചോക്ലേറ്റോട് നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ കേക്ക് നമുക്കൊരു ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ സ്പോഞ്ച് ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കാം. ഇതിൻ്റെ ഒരു ഗുഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡായി നമ്മൾ ഉപയോഗിക്കാത്ത കോഫി സ്പോഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലുള്ള നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം സീ യു നെക്സ്റ്റ് ടൈം.